ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ പീനൽ കോഡിലെ 401 മുതലുള്ള വകുപ്പുകളാണ് നമ്മൾ നോക്കുന്നത്. കേരള സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ എന്നീ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ 401-ാമത്തെ വകുപ്പിൽ പറഞ്ഞു തരുന്നത് പണിഷ്മെൻറ്റ് ഫോർ ബിലോങ്ങിങ് ടു ഗാങ് ഓഫ് തീവ്സ് ആണ്. അതായത് കള്ളന്മാരുടെ ഒരു സംഘത്തിൽ മെമ്പറാണ്, അല്ലെങ്കിൽ അവരുടെ സംഘത്തിൽ റോബറി നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മോഷണം നടത്തുന്നതിന് വേണ്ടി അവരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ ചാർജ് ചെയ്യുന്ന വകുപ്പാണ്. ഇവിടെ മോഷണം നടത്തിയെന്നോ അല്ലെങ്കിൽ റോബറി നടത്തിയെന്നോ പറയുന്നില്ല. ആ ഒരു ഗ്യാങ്ങിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ് എന്നൊരു നിലയിലാണ് ഈ വകുപ്പ് ചാർജ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് റോബറി നടത്തുന്ന അല്ലെങ്കിൽ മോഷണം നടത്തുന്ന ഒരു കൂട്ടം ആളുകളിൽ പെട്ട ഒരാളാണ് എന്ന നിലയ്ക്ക് കാണുകയാണെങ്കിൽ ഈ 401-ാമത്തെ വകുപ്പ് പ്രകാരം ചാർജ് ചെയ്യാം. അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നു, നോട്ട് ബീയിങ് എ ഗ്യാങ് ഓഫ് തഗ്സ് ഓർ ഡക്കോയിറ്റ്സ്. അപ്പോൾ തഗ് എന്താണെന്ന് 310-ാമത്തെ വകുപ്പിൽ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ 310-ാമത്തെ വകുപ്പിലാണ് ഒരു തഗ്, അതായത് ഒരു കൂട്ടം ആളുകൾ ഹാബിച്വലായിട്ട് ക്രൈം ചെയ്യുന്നതിന് വേണ്ടി കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ ചാർജ് ചെയ്യുന്ന വകുപ്പാണ് 310 തഗ് എന്ന് പറയുന്നത്. അപ്പോൾ തഗ്ഗിനും ഡക്കോയിറ്റിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഈ വകുപ്പ് പ്രകാരം നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കില്ല. ഡക്കോയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോസിൽ നോക്കിയതാണ്. അതായത് റോബറി, ഒരു 5-ാം അതിലധികമോ ആളുകൾ കൂടി ചേർന്ന് റോബറി നടത്തുമ്പോഴാണ് അതൊരു ഡക്കോയിറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ എന്താണ് റോബറി എന്ന് നമ്മൾ നോക്കിയതാണ്. തെഫ്റ്റ്, എക്സ്ട്രോഷൻ കുറച്ചുകൂടി കൂടിയ ഒരു പതിപ്പാണ് റോബറി എന്ന് പറയുന്നത്. അതായത് ഈ മോഷണത്തിന് ഇരയാകുന്ന ആൾ അല്ലെങ്കിൽ എക്സ്ട്രോഷന് ഇരയാകുന്ന ആളിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് അദ്ദേഹത്തിന് മാരകമായ രീതിയിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചു വെച്ചുകൊണ്ടൊക്കെ ആ സാധനം കൈപ്പറ്റുകയാണെങ്കിൽ അത് റോബറി ആയിട്ട് മാറുകയാണ്. പിന്നീട് റോബറി ഡക്കോയിറ്റി ആയിട്ട് മാറുകയാണ്. റോബറി ഒരു 4-5-ാം അതിലധികമോ ആളുകൾ കൂടി ചേർന്നിട്ടാണ് റോബറി നടത്തുന്നതെങ്കിൽ അത് ഡക്കോയിറ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, റോബറി നടത്താനോ തെഫ്റ്റ് നടത്തുന്നതോ സ്ഥിരമായിട്ട് ഹാബിച്വലായിട്ട് നടത്തുന്ന ഒരു സംഘത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ ചാർജ് ചെയ്യുന്ന വകുപ്പാണ് 401-ാമത്തെ വകുപ്പ്. അപ്പോൾ ഡക്കോയിറ്റിനും തഗ്ഗിനും ഇവിടെ ബാധകമല്ല. അതിന് സെപ്പറേറ്റ് വേറെ വകുപ്പ് കൊടുത്തിട്ടുണ്ട്. തഗ്ഗിൽ ജോയിൻ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ തഗ്ഗിൽ സ്ഥിരമായിട്ട് മെമ്പറാകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് 310-ാമത്തെ വകുപ്പ് പ്രകാരം ചാർജ് ചെയ്യും. അതുകൊണ്ട് ഡക്കോയിറ്റിൽ ഹാബിച്വലായിട്ട് നടത്തുന്ന ആൾ അതിൽ അംഗമാണെന്നുണ്ടെങ്കിൽ 402 അടുത്ത വകുപ്പ് പ്രകാരം ആ ഒരു ചാർജ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ 401-ാമത്തെ വകുപ്പ് റോബറി അല്ലെങ്കിൽ തെഫ്റ്റ്, ഈ രണ്ടും സ്ഥിരമായിട്ട് ഹാബിച്വലായിട്ട് നടത്തുന്ന ഒരു കൂട്ടം ആളുകളിൽ അംഗമാവുക അല്ലെങ്കിൽ അവരോടൊപ്പം ചേരുകയാണെങ്കിൽ ഈ 401-ാമത്തെ വകുപ്പ് പ്രകാരം ചാർജ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഈ 401-ാമത്തെ വകുപ്പ് ചാർജ് ചെയ്താൽ കിട്ടാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് റിഗറസ് ഇംപ്രിസൺമെൻ്റ് ആണ്, കഠിന തടവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ പണിഷ്മെൻറ്റിനും മിക്ക പണിഷ്മെൻറ്റിനകത്തും ഐദർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വാക്കാണ് കൂട്ടിച്ചേർത്തത്. ഐദർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിന തടവ് അല്ലെങ്കിൽ വെറും തടവ്, അതായത് സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ റിഗറസ് ഇംപ്രിസൺമെൻറ്റ്. അപ്പോൾ ചില കുറ്റകൃത്യങ്ങളുടെ ശിക്ഷയ്ക്കകത്ത് വ്യക്തമായിട്ട് തന്നെ പറയും റിഗറസ് ഇംപ്രിസൺമെൻ്റ് ആണോ അല്ലെങ്കിൽ സിമ്പിൾ ഇംപ്രിസൺമെൻ്റ് ആണോന്ന്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് റിഗറസ് ഇംപ്രിസൺമെൻ്റ് ആണ്, അതായത് കഠിന തടവ് തന്നെയാണ്. അപ്പോൾ ഐദർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ശിക്ഷ കൊടുക്കാം, സിമ്പിൾ അല്ലെങ്കിൽ റിഗറസ്. ഇവിടെ പ്രത്യേകം തന്നെ പറയുന്നു റിഗറസ് ഇംപ്രിസൺമെൻ്റ് ആണ്, 7 വർഷം വരെ കിട്ടാവുന്ന ഒരു തടവ് ശിക്ഷയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കൊഗ്നിസിബിൾ നാച്ചുറലാണ്. പോലീസ് ക്യാൻ അറസ്റ്റ് എ പേഴ്സൺ വിത്തൗട്ട് എ വാറണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നോൺ ബെയിലബിൾ ആണ്, പോലീസിനെ അറസ്റ്റ് ചെയ്താലും ജാമ്യം കൊടുക്കാൻ വകുപ്പില്ല, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് ട്രയൽ നടത്തുന്നത്. ഇത് നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് കൂടിയാണ്, കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒഫൻസാണ്. കേസായിട്ട് തന്നെ പോയി വിചാരണ നടത്തി അതിന് തീരുമാനമാവുകയാണ് ഈ കേസിന് ചെയ്യുന്നത്. 402-ാമത്തെ വകുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അസംബ്ലിംഗ് ഫോർ പർപ്പസ് ഓഫ് കമ്മിറ്റിംഗ് ഡക്കോയിറ്റി, അതായത് ഡക്കോയിറ്റ് നടത്തുന്നതിന് വേണ്ടി ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു കൂട്ടം ആളുകൾ കൂടിച്ചേരുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ചാർജ് ചെയ്യുന്ന വകുപ്പാണ് 402-ാമത്തെ വകുപ്പ്. അപ്പോൾ ഡക്കോയിറ്റ് എന്താണെന്ന് 391-ാമത്തെ വകുപ്പിൽ നമ്മൾ നോക്കിയതാണ്. 5-ാം അതിലധികമോ ആളുകൾ കൂടിച്ചേർന്ന് ഒരു റോബറി നടത്തുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ റോബറി എന്നുള്ളത് ഡക്കോയിറ്റി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് 5-ാം അതിലധികമോ ആളുകൾ കൂടിച്ചേരുന്നു, അവരൊരു ഡക്കോയിറ്റ് നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, ആ ഒരു സംഘത്തിൽ കൂടിച്ചേർന്നു എന്നുള്ളൊരു കാരണം കാണിച്ചുകൊണ്ട് ഈ സംഘത്തിലെ ആളുകളെ നമുക്ക് ഈ വകുപ്പ് പ്രകാരം ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ ഉദ്ദേശം, പർപ്പസ് എന്ന് പറയുന്നത് ഡക്കോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും ഇതിൻ്റെ ശിക്ഷ പറഞ്ഞു കഴിഞ്ഞാൽ റിഗറസ് ഇംപ്രസൺമെൻ്റ് ആണ്, കഠിന തടവ് തന്നെയാണ്. 7 വർഷം വരെ കഠിന ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കൊഗ്നിസബിൾ ഒഫൻസ് ആണ്, പോലീസ് ക്യാൻ അറസ്റ്റ് എ പേഴ്സൺ വിത്തൗട്ട് വാറണ്ട്, നോൺ ബെയിലബിൾ ആണ്, ജാമ്യം കിട്ടാത്ത കുറ്റകൃത്യമാണ്. സെഷൻസ് കോടതിയാണ് ഇത് ട്രയൽ നടത്തുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 401-ാമത്തെ വകുപ്പ്, അതായത് റോബറി തെഫ്റ്റ് നടത്തുന്നതിന് വേണ്ടി ഒരു സംഘത്തിൽ മെമ്പറായി അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട ഒരാളാണെങ്കിൽ 401-ാം വകുപ്പ് പ്രകാരം ചാർജ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് ആ കേസ് വിചാരണ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ 402-ാമത്തെ വകുപ്പ് പ്രകാരം ഡക്കോയിറ്റി ആണ് പ്രതിക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് സെഷൻസ് കോടതിയാണ് ട്രയൽ നടത്തുന്നത്. ഇതൊരു നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ്, കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഒഫൻസ് കൂടിയാണ്.
അതാണ് 402. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് വകുപ്പുകളാണ് നോക്കേണ്ടത്, 310, 401, 402. അപ്പോൾ തഗ്ഗിൽ മെമ്പർ ആവുകയാണ്, ഒരു കൂട്ടം ആളുകൾ ഒരു ക്രൈം നടത്തുന്നതിന് വേണ്ടി സംഘം കൂടുന്നതിനെക്കുറിച്ചാണ് ഈ 310-ാമത്തെ വകുപ്പിൽ പറയുന്ന തഗ്ഗ്. അപ്പോൾ അതിൽ മെമ്പർ ആവുക, അതിൽ അംഗമായി കഴിഞ്ഞാൽ 310-ാമത്തെ വകുപ്പ് ചാർജ് ചെയ്യാം. 401-ാമത്തെ വകുപ്പ് റോബറിയും തെഫ്റ്റുമാണ്. 402-ാമത്തെ വകുപ്പ് ഡെക്കോറ്റിയിൽ മെമ്പർ ആവുകയാണ്. അപ്പോൾ ഈ മൂന്ന് വകുപ്പുകളാണ് ഈ ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി 403-ാമത്തെ വകുപ്പിലേക്ക് വരാം. 403-ാമത്തെ വകുപ്പിൽ ക്രിമിനൽ മിസപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടിയാണ്, അതായത് വസ്തുവകകൾ ദുരുദ്ദേശത്തോടു കൂടി ഉപയോഗിക്കുന്നതിനെയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നില്ല. മോഷണത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ. അപ്പോൾ മോഷണത്തിൽ നമ്മൾ നോക്കുന്നത് ആ ഉടമസ്ഥൻ അറിയാതെ അദ്ദേഹത്തിൻ്റെ വസ്തു നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ, ഇവിടെ ഇദ്ദേഹത്തിന് ആ വസ്തു കൊടുത്തു, കൺസെൻ്റ് ഉണ്ടായിരുന്നു, കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കാതെ ഇരിക്കാം, കൺസെൻ്റ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കൺസെൻറ്റോട് കൂടി കൊടുക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഇദ്ദേഹം അറിയാതെ വേണമെങ്കിലും എടുക്കാം. അങ്ങനെ എടുത്ത സാധനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് അത് ഉപയോഗിക്കുകയാണ്. ഡിസോണസ്റ്റിലി മിസപ്രോപ്രിയേറ്റ് ആണ്, സത്യസന്ധമല്ലാത്ത രീതിയിൽ അദ്ദേഹം അത് കൺവേർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ചാർജ് ചെയ്യുന്ന വകുപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 2 വർഷം വരെ തടവ് കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണ്. ഇവിടെ പറയുന്നത് ഐദർ ഡിസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്, ആ വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഐദർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തടവ് അല്ലെങ്കിൽ കടഞ്ഞ തടവ്, ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാമെന്ന് 403-ാമത്തെ വകുപ്പിൽ പറയുന്നു. അതിൽ കുറേ ഇല്ലുസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്, ആ ഇല്ലുസ്ട്രേഷൻസ് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇവിടെ ബി ക്ലോസിൽ വരുന്ന ഇല്ലുസ്ട്രേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, എ എന്ന് പറയുന്ന ആൾ ഇസഡിൻ്റെ ലൈബ്രറിയിൽ പോയി, അവിടെ പോയി ഇസഡിൻ്റെ അസാന്നിധ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബുക്ക് അദ്ദേഹം എടുത്തു. അപ്പോൾ അവിടെ എക്സ്പ്രസ് കൺസെൻ്റ് ഒന്നും ഇസഡ് കൊടുത്തിട്ടില്ല ആ ബുക്ക് എടുക്കുന്നതിന് വേണ്ടി. ഇദ്ദേഹം ഈ ബുക്ക് വായിക്കാൻ വേണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇംപ്ലൈഡ് ആയിട്ട് പരോക്ഷമായിട്ടുള്ളൊരു കൺസെൻറ്റ് ഇസഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നൊരു ധാരണയിലാണ് ഈ ബുക്ക് ഇദ്ദേഹം എടുത്തുകൊണ്ട് പോയത്, എ എടുത്തുകൊണ്ട് പോയത്. തിരിച്ചു കൊടുക്കുമായിരിക്കും, വായന കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ ഇതുവരെ അദ്ദേഹം ക്രൈം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഈ ബുക്ക് വായന കഴിഞ്ഞിട്ട് ഇദ്ദേഹം മറ്റൊരാൾക്ക് മറിച്ചു വിറ്റു. അപ്പോൾ ഇവിടെയാണ് ആ ഈ ഒരു ഒഫൻസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്, ക്രിമിനൽ മിസപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഒഫൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തെഫ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെട്ട ഒരു ഒഫൻസാണിത്. തെഫ്റ്റ് എന്ന് പറയുന്നത് ഉടമസ്ഥൻ അറിയാതെ അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ ആ പ്രോപ്പർട്ടി നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ്, കള്ളൻ ആ പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെൻറ്റ് ഉണ്ടാവാം, കൺസെൻറ്റ് ഉണ്ടാവാതെയും ഇരിക്കാം. ഇങ്ങനെ എടുത്ത സാധനം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് പിന്നീട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ മറച്ചു വയ്ക്കുക, അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് മിസപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. ഇവിടെ 2 എക്സ്പ്ലനേഷൻ ഈ വകുപ്പിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ എക്സ്പ്ലനേഷൻ പറയുന്നത് ഡിസോണസ്റ്റ് മിസപ്രോപ്രിയേഷൻ ഫോർ എ ടൈം ഓൺലി ഈസ് എ മിസപ്രോപ്രിയേഷൻ വിത്തിൻ ദ മീനിങ് ഓഫ് ദിസ് സെക്ഷൻ. ആദ്യത്തെ എക്സ്പ്ലനേഷൻ പറയുന്നത് സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ കൂടി ഈ മിസപ്രോപ്രിയേറ്റ് ചെയ്ത ഒരു പ്രോപ്പർട്ടി മിസപ്രോപ്രിയേറ്റ് ചെയ്താൽ കൂടി അത് സത്യസന്ധമല്ലാത്ത രീതിയിൽ മിസപ്രോപ്രിയേറ്റ് ചെയ്തതായിട്ട് കണക്കാക്കാമെന്നാണ് ആദ്യത്തെ വിശദീകരണത്തിൽ പറയുന്നത്. ഉദാഹരണമായിട്ട് താഴെ ഒരു ഇല്ലുസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഇസഡിൻ്റെ പക്കലുള്ള ഒരു പ്രോമിസറി നോട്ട് എയ്ക്ക് കിട്ടിയിരിക്കുകയാണ്, ഒരു ഗവൺമെൻറ് പ്രോമിസറി നോട്ട് എയ്ക്ക് കിട്ടി. അതൊരു ബ്ലാങ്ക് പ്രോമിസറി നോട്ടായിരുന്നു. ഇതെടുക്കുന്ന സമയത്ത് എയ്ക്ക് അറിയാമായിരുന്നു ഇത് ഇസഡിൻ്റെതാണെന്നുള്ളത്. ഇദ്ദേഹം എന്ത് ചെയ്തു, ഇത് പ്ലെഡ്ജ് ചെയ്തു, പണയം വെച്ചു, ഒരു ബാങ്കിൽ ഒരു സെക്യൂരിറ്റി വേണ്ടിയിട്ട്, ഒരു ലോണിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രോമിസറി നോട്ട് പണയം വെച്ചു. എ അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിനും അതങ്ങ് ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭാവിയിൽ ഇത് തിരിച്ച് ഇസഡിന് കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ഇത് കുറച്ച് പൈസ തൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇത് പൈസ അടച്ചിട്ട് ആ ഒരു പ്രോമിസറി നോട്ട് തിരിച്ച് എന്താ പറയുക ഇസഡിനെ തിരിച്ചു കൊടുക്കാം എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത് ഈ പ്ലെഡ്ജ് ചെയ്ത സമയത്തും. ഈ ഒരു സാഹചര്യത്തിലും ഇദ്ദേഹം ഇവിടെ ഈ വകുപ്പ് പ്രകാരമുള്ള ഒഫൻസ് ക്രിയേറ്റ് ചെയ്തു. ഇദ്ദേഹം ഭാവിയിൽ ഇത് കൊടുക്കും എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ കൂടി ഈ സാധനം പണയം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മിസപ്രോപ്രിയേഷൻ ആണ്, ഇതൊരു ഡിസോണസ്റ്റ് മിസപ്രോപ്രിയേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം അങ്ങനെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ട് പറയാൻ കാരണം ഈ വകുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ആ വാക്ക് ശ്രദ്ധിക്കുക, ഡിസോണസ്റ്റിലി മിസപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന വാക്കാണ്. അതായത് ഒരു വസ്തു നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു, അവിടെ ഡിസോണസ്റ്റിലി ആവണം, സത്യസന്ധമല്ലാത്ത രീതിയിൽ ദുരുദ്ദേശത്തോടു കൂടി എങ്കിൽ മാത്രമേ ഈ വകുപ്പ് ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊരു നിലപാടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ക്രൈം ചെയ്ത വ്യക്തിക്ക് വേണമെങ്കിൽ പറയാം, ഞാനൊരു കാര്യം ചെയ്തു, അത് ഭാവിയിൽ അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്, അത് എനിക്ക് സത്യസന്ധമല്ലാത്ത അല്ലെങ്കിൽ ദുരുദ്ദേശപരമായ ഉദ്ദേശങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിഫൻസ് അവിടെ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു വിശദീകരണം കൊടുത്തിട്ടുള്ളത്, ഭാവിയിൽ അത് തിരിച്ചു കൊടുക്കും എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആണെങ്കിൽ കൂടി അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമല്ലാത്ത രീതിയിൽ ചെയ്തതായിട്ട് കണക്കാക്കാം എന്നാണ് ആ വിശദീകരണം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 2-ാമത്തെ വിശദീകരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് എ പേഴ്സൺ ഹു ഫൈൻഡ്സ് പ്രോപ്പർട്ടി നോട്ട് ഇൻ ദ പൊസഷൻ ഓഫ് എനി അതർ പേഴ്സൺ.
അതായത് ഒരു ബസ്സിൽ കടന്നൊരു പേഴ്സ് കിട്ടി. അപ്പൊ ഈ കണ്ടക്ടർ ആ പേഴ്സ് എടുത്തിട്ട് സൂക്ഷിച്ചു വെച്ചു. അപ്പൊ ഉടമസ്ഥർ ആരും ഇല്ലാതെ സീറ്റിൽ കടന്നൊരു പേഴ്സാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് പൈസയുണ്ട്. അപ്പൊ ഇനി എപ്പോഴെങ്കിലും ഉടമസ്ഥൻ അത് അന്വേഷിച്ച് ബസ്സിൽ വരികയാണെങ്കിൽ കൊടുക്കാമെന്നൊരു ധാരണയിലാണ് ഇദ്ദേഹം എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ആ പേഴ്സിലിരുന്ന പൈസയൊന്നും കണ്ടക്ടർ എടുത്തിട്ടൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ അദ്ദേഹം ക്രൈം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഉടമസ്ഥരൊന്നും ഇല്ലാതെ നമ്മൾ വഴിയിൽ കിടന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്ന് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ആ വസ്തു നമ്മളെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. അതിൻ്റെ ഭാവിയിൽ അതിൻ്റെ ഉടമസ്ഥൻ വരികയാണെങ്കിൽ കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി അതിനകത്തെ വസ്തു അതിനകത്തെ പൈസ അല്ലെങ്കിൽ അത് മറ്റ് സാധനങ്ങളൊന്നും നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ക്രൈം അല്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയാണ് ബട്ട് ഹീസ് ഗിൽറ്റി ഓഫ് ദി ഒഫൻസ് എബൌ ഡിഫൻഡ് ഇഫ് ഹി അപ്രോപ്രിയേറ്റ്സ് ഇറ്റ് ടു ഹിസ് ഓൺ യൂസ്. പക്ഷേ ഈ സാധനം എടുത്തിട്ട് ഇത് ഇതിനകത്തിരുന്ന പൈസ അല്ലെങ്കിൽ ഇതെന്താണോ ഇദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് അത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ക്രൈമാണ്. കാരണം ഇത് ഉടമസ്ഥനെ കണ്ടുപിടിക്കാനുള്ളൊരു സമയം കൊടുത്തില്ല, അല്ലെങ്കിൽ ഉടമസ്ഥനെ കണ്ടുപിടിക്കാനൊരു ശ്രമം നടത്തിയില്ല, അതിന് റീസണബിൾ ടൈം ഒരു നിശ്ചിത സമയം അത് സൂക്ഷിച്ച് വെച്ചില്ല. അതൊന്നും ചെയ്യാതെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാനൊരു ശ്രമമോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലത്തേക്ക് അത് മാറ്റി വെക്ക് സൂക്ഷിച്ചു വെക്കുകയോ ഒന്നും ചെയ്യാതെ ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ആ പൈസ എടുത്ത് തൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ വസ്തു തൻ്റെ സൗകര്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ക്രൈമായിട്ട് മാറും. അപ്പോൾ റീസണബിൾ ടൈം, അപ്പോൾ ഒരു പേഴ്സ് ബസ്സിൽ നിന്ന് കിട്ടി അതൊരു ഒരു റീസൺ ന്യായമായ സമയത്തേക്ക് ആ സാധനം ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കുക, അതിൻ്റെ ഉടമസ്ഥൻ വന്നാൽ അത് കൊടുക്കണം. ന്യായമായ സമയം എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്റ്റാണ്, അത് കേസിനെ ആസ്പദമാക്കിയിരിക്കും. അപ്പോൾ റീസണബിൾ ടൈം എന്ന് പറയുന്നത് ഇത്ര സമയം വരെ നിങ്ങളത് സൂക്ഷിച്ചു വെക്കണം എന്നൊന്നും ഇന്നത്തെ പറഞ്ഞാൽ കേസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഒരു പേഴ്സ് ഇന്നലെ കളഞ്ഞുപോയി, രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പേഴ്സ് അന്വേഷിച്ച് ഉടമസ്ഥൻ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ പേഴ്സ് കണ്ടക്ടറിന് കിട്ടിയിട്ടുണ്ട്, കണ്ടക്ടർ അതിലിരുന്ന പൈസ എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം ക്രൈം ചെയ്തിട്ടുണ്ട്. രണ്ട് ദിവസം ഒന്നും ഒരു റീസണബിൾ ടൈമല്ല, അത് കുറേ കാലം അത് സൂക്ഷിച്ചു വേണം. എപ്പോഴാണ് അതിൻ്റെ ഉടമസ്ഥ അന്വേഷിച്ച് വരിക, അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ റീസണബിൾ ടൈം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഓഫ് ഫാക്റ്റ് ആണ്. അപ്പോൾ ഒരു വസ്തു കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്ന് ഉടമസ്ഥന ഇല്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടമസ്ഥനെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുക അല്ലെങ്കിൽ ഒരു ന്യായമായ സമയത്തൊക്കെ അത് സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആളുകൾ ആരാണോ അത് അവരെ ഏൽപ്പിക്കുക. പോലീസ് സ്റ്റേഷനാണ്, പോലീസ് സ്റ്റേഷൻ അതിൻ്റെ എവിടെയാണോ ഏൽപ്പിക്കേണ്ടതെന്നുള്ള അവിടെ ഏൽപ്പിക്കുക. ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒഫൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. മറിച്ച് ഈ സാധനം കളഞ്ഞു കിട്ടിയ സാധനം അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് സൗകര്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ക്രൈമായിട്ട് മാറുമെന്നാണ് ഈ വിശദീകരണം രണ്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇല്ലസ്ട്രേഷൻസ് ആണ് ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. ആ ഇല്ലസ്ട്രേഷൻസ് വായിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇല്ലസ്ട്രേഷൻ, ഈ കളഞ്ഞു കിട്ടിയ സാധനങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യുമ്പോഴാണ് ക്രൈം അല്ലാതായി മാറുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് ക്രൈമായി മാറുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ആ ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നുള്ളത്. പിന്നെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യമാണ്. ഇതൊരു നോൺ കൊഗ്നിസിബിൾ ഒഫൻസ് ആണ്, കൊഗ്നിസിബിൾ ഒഫൻസ് അല്ല, നോൺ കൊഗ്നിസിബിൾ ആണ്. പോലീസ് കനോട്ട് അറസ്റ്റ് എ പേഴ്സൺ വിത്തൗട്ട് എ വാറണ്ട്, അതായത് പരാതിക്കാരന് പരാതി ഉണ്ടാവണം, മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ വേണം, എങ്ങനെയൊക്കെ നമുക്ക് ഇത് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു ബെയിലബിൾ ഓഫൻസാണ്, അറസ്റ്റ് ചെയ്താൽ തന്നെ പോലീസ് ക്യാൻ ഗിവ് ഹിം എ ബെയിൽ. ഇതൊരു മജിസ്ട്രേറ്റ് കോടതിയാണ് ട്രയൽ നടത്തുന്നത്. ഇത് ഓണറുമായിട്ട്, പ്രോപ്പർട്ടിയുടെ ഓണറുമായിട്ട്, അല്ലെങ്കിൽ ഇത് ആരാണ് ഈ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥ, അദ്ദേഹവുമായിട്ട് ഒരു കോംപ്രമൈസ് നടത്തിയ കേസ് കോടതിയുടെ അനുവാദത്തോടുകൂടി വിഡ്രോ ചെയ്യാവുന്ന ഒരു കേസ് കൂടിയാണ്. അതാണ് ഈ 403-ാമത്തെ വകുപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഈ വകുപ്പിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വകുപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. ബാക്കി വരുന്ന വകുപ്പുകൾ നമ്മൾ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.